ഹായ് എവറി വൺ സോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണമെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നത്തെ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓഡാസിറ്റിയിലത്തെ ബേസിക് എഫക്ട്സ് അതെല്ലാം ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇന്ന് ഞാൻ ഈക്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഫക്റ്റ് ഞാൻ ഇന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ് ഈക്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഓട്ടോ ട്യൂൺ പോലെ തന്നെയാണ് അന്ന് പറഞ്ഞാൽ നമ്മുടെ വോയിസിനെ ബൂസ്റ്റ് ചെയ്യുക വോയിസ് ബൂസ്റ്റ് ചെയ്യാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു എഫക്റ്റാണ് ഈക്വലൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളതാണെന്ന് കാണാൻ പോകുന്നത് ഈക്വലൈസേഷൻ ഇപ്പോൾ ഓഡാസിറ്റി എടുക്കുക ഫസ്റ്റ് റെക്കോർഡിങ് വേണം നമുക്ക് ഇതാണ് നമ്മുടെ വോയിസ് സാമ്പിൾ നമുക്കൊന്ന് കേട്ട് നോക്കാം അരണു നീണിക്കുന്ന ചൊല്ലേണ്ട നീ കഥ പറ നീ അപ്പം നമ്മൾ ഈ ഒരു സാമ്പിളോടെയാണ് എഡിറ്റ് ചെയ്യാൻ പോണത് അപ്പോൾ ഫസ്റ്റ് തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ആദ്യം നോയ്സ് റിഡക്ഷൻ എഫക്റ്റ് നോയ്സ് റിഡക്ഷൻ കെ നോയ്സ് പ്രൊഫൈൽ എഫക്റ്റ് നോയ്സ് റിഡക്ഷൻ ഓക്കെ സോ നോയ്സ് നോയിസ് റെഡ്യൂസായുണ്ട് എൻ്റെ കണ്ണിൽ നിനക്കായ ഒരു കെ സ്വപ്നങ്ങൾ ഒരു ബാസ് ആയിട്ടുള്ളൊരു ശബ്ദമാണ് നമുക്കിവിടെ കേൾക്കാൻ പറ്റുന്നത് അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര ബാസ് കൂടിയൊരു ശബ്ദം പക്ഷേ വോയ്സ് ക്ലാരിറ്റിയില്ല നമ്മൾ പറയണ വേർഡ്സൊന്നും അത്ര പക്കയായിട്ട് ക്ലാരിറ്റി ഇല്ല വേർഡ്സിനായിട്ട് നമ്മൾ കൂടുതൽ കേൾക്കണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസ്സാണ് കേൾക്കുന്നത് ഈക്വലൈസേഷൻ നമ്മൾ യൂസ് ചെയ്യണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം അനു നമ്മൾ പറയുന്ന ഓരോ വാക്കും ബൂസ്റ്റ് ചെയ്യും ശബ്ദത്തിൻ്റെ ബേസിനുള്ളിലായിട്ടാണ് നമുക്ക് നമ്മുടെ ഓരോ അക്ഷരങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഈ ഈക്വലൈസേഷനിൽ ട്രിബിൾ ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ ആദ്യം സെലക്ട് ചെയ്യുക എന്നിട്ട് ട്രിബിൾ ബൂസ്റ്റ് ഈക്വലൈസേഷൻ എന്നിട്ട് ഈ അൺമ്പിടെന്നുള്ള സ്ഥലത്ത് നമ്മൾ കണ്ട ട്രിബിൾ ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട് അപ്പോൾ ട്രിബിൾ ബൂസ്റ്റ് ഞെക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഓരോ ഫ്രീക്വൻസീസും ഹേർട്സും നമ്മുടെ ഡെസിബൽസും കാണിക്കുക എത്ര ഡെസിബലാണ് കൂട്ടാൻ പോകണത് അങ്ങനെ എത്ര ഡെസിബലിലാണ് നമ്മുടെ ശബ്ദം ഇൻക്രീസ് ചെയ്യാൻ പോകണമെന്ന് കാണിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ കൊടുത്തേക്കണത് നയൻ ഡെസിബലാണ് നമ്മുടെ വോളിയം നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ പോകണത് അപ്പോൾ ഇത് ഒരു ഡിഫോൾട്ട് ഓപ്ഷനാണ് ഈ ഒരു ഗ്രാഫ് അപ്പോൾ നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റും കണ്ട കുറയ്ക്കാം കൂട്ടാം അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഡിഫോൾട്ടിൽ തന്നെ ഇരിക്കട്ടെ അത് ട്രിപ്പിൾ ബൂസ്റ്റ് ഡിഫോൾട്ട് ഓക്കെ ഇപ്പോൾ ഡിഫോൾട്ടിൽ തന്നെ നമുക്ക് ഓക്കെ ഞാൻ ഓക്കെ അപ്പോൾ ഇതേ കണ്ട നമുക്ക് ഈ വേവ് ഫോർമാറ്റിൽ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും ഇൻക്രീസ് ആവണേൻ്റെ അപ്പോൾ നമുക്കൊന്നുകൂടി കേട്ട് നോക്കാം എൻ്റെ കണ്ണിൽ നിനക്കായ ഒരു കീസ് കാണേണ്ട നീ കണ്ടു നിൽക്കേണ്ട നീ അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ശബ്ദം അന ഈക്വലൈസേഷൻ ട്രിപ്പിൾ ബൂസ്റ്റ് ചെയ്തിട്ടുള്ള ശബ്ദമാണ് ഇപ്പോൾ കേട്ടത് ഇനിയിപ്പോൾ നമ്മൾ സാധാ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാണ്ടുള്ള അനോ ഈക്വലൈസേഷൻ ട്രിപ്പിൾ ബൂസ്റ്റ് ചെയ്യാത്ത ശബ്ദം കേട്ടോ എൻ്റെ കണ്ണിൽ നിനക്കായ കേട്ടോ നമുക്ക് ഈ ഭാഗം മാത്രം നോക്കാം ഓക്കെ കേട്ടോ ശബ്ദം ഭയങ്കര ഓപ്പണായി നോക്കിയോട്ടാ നമ്മുടെ ശബ്ദം കൂടുതൽ ഓപ്പണായി ശബ്ദത്തിന് ഇച്ചിരി കൂടി നമ്മൾ പറയുന്ന വേർഡ്സൊക്കെ ഇച്ചിരി കൂടി ക്ലാരിറ്റിയിൽ വരുന്നുണ്ട് നമ്മൾ ട്രിബിൾ ബൂസ്റ്റ് ചെയ്തപ്പോ നമുക്കിപ്പോൾ വേണ്ട അങ്ങനെ പറഞ്ഞാൽ ഇത്രയും ശബ്ദം ഓപ്പണായിട്ട് വേണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ചെയ്ത എഫക്റ്റ് കൂടെ നമുക്ക് ബാക്ക് അടിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ചെയ്തിരുന്ന ചെയ്തിട്ടുണ്ടായിരുന്ന എഫക്റ്റ് ഇതേ നോക്കിയാൽ അതെ നമ്മൾ ചെയ്തിരുന്ന എഫക്റ്റ് നമ്മൾ ബാക്ക് ബാക്കടിച്ചു റിവേഴ്സ് ചെയ്തു അപ്പോൾ സാധാ നോർമൽ നമ്മൾ പാടിയ പോലെ തന്നെ പാടിയ ഓഡിയോയിലേക്ക് തന്നെ വന്നു ഫസ്റ്റ് പാടിയ ഓഡിയോയിലേക്ക് അപ്പോൾ വീണ്ടും സെലക്ട് ചെയ്യുക എന്നിട്ട് എഫക്ട് എന്നിട്ട് ഈക്വലൈസേഷൻ ഈക്വലൈസേഷൻ വീട്ടിൽ നിൽക്കുക ട്രിപ്പിൾ ബൂസ്റ്റ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ അത്രയും ആയിട്ടുള്ള ശബ്ദം വരണ്ട ഇച്ചിരിയും കൂടിയും ബാസ് ഉണ്ടായിക്കോട്ടെ അപ്പോൾ അത്രയും നമ്മൾ ഓടിയോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കുറയ്ക്കാൻ പറ്റും ഈ വെള്ള ഡോട്ട് വൈറ്റ് ഡോട്ടും ഞെക്കിയിട്ട് അടിയിലേക്ക് കുറയ്ക്കുക അപ്പോൾ ഒരു സിക്സ് ഡെസി ഡെസിബല്ല് കൂടുള്ളൂ അങ്ങനെ ഒമ്പത് ഡെസിബല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ഡെസിബല്ല് കൂടിക്കൊണ്ടിരിക്കുന്നവർ നമ്മുടെ ശബ്ദം ഓപ്പണായോ ഓപ്പണായി ഭയങ്കര ശബ്ദം ലൗഡായിരിക്കും അപ്പോൾ ഒരു തേർട്ടി ഡേസ് ബെല്ലിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ലൗഡായിരിക്കും ഞാൻ കാണിച്ചു തരും കേട്ടോട്ടോ എൻ്റെ നിനക്കായ അപ്പോൾ ഒരു എന്താ പറയുക റോബോട്ടിൻ്റെ പോലെ നമുക്ക് നമ്മുടെ ശബ്ദം വേണ്ട അപ്പോൾ ഇപ്പോൾ തേർട്ടി ഡേസ്ബെല്ലിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ ശബ്ദം വരിക അപ്പോൾ നമുക്ക് ഈക്വലൈസേഷൻ അൺ നൈംഡ് അല്ല ട്രിബിൾ ബൂസ്റ്റ് എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിക്സ് ഡെസിബല്ല് ഒരു സിക്സോ അല്ലെങ്കിൽ ഒരു ത്രീ ഡെസിബല്ലോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ശബ്ദത്തിന് നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഉള്ള ഡെസിബല് കൊടുക്കുക എന്തോരം ശബ്ദം ആഡ് ചെയ്യണം അതിനെ എന്തോരം ശബ്ദം ലൗഡ് ആക്കണം എന്തോരം ശബ്ദം ഓപ്പൺ ആക്കണം എന്നുള്ളത് നിങ്ങളുടെ ശബ്ദത്തിനനുസരിച്ചിരിക്കും എൻ്റെ ശബ്ദത്തിന് ഒരു ഫൈവ് ഫോർ ഫൈവ് ആണ് ഞാൻ ഇടാറ് അപ്പോൾ ഈ ഒരു പകുതിക്ക് വെച്ച് ഞാൻ ഓക്കെ ഓക്കെ അടിക്കുക അപ്പോൾ അതിനനുസരിച്ചുള്ള ശബ്ദം നമ്മുടെ കൂടുക എൻ്റെ കണ്ണിൽ നിനക്കായൊരു സ്വപ്നങ്ങൾ കാണേണ്ട നീ അപ്പോൾ ട്രബിൾ ബൂസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ പിന്നെ ഈക്വലൈസേഷനിൽ തന്നെ ബാസ് ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട് ഈക്വലൈസേഷൻ ബാസ് ബൂസ്റ്റ് ബാസ് ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വോയ്സിന് ബാസ് ബേസ് എന്നൊക്കെ പറയും ഇംഗ്ലീഷുകാർ എന്ന് പറയും നമ്മൾ ബാസ് എന്ന് പറയുക അപ്പോൾ ബാസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ബാസ് ബൂസ്റ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്ത് കാണുന്ന ശബ്ദത്തിന് ഭയങ്കര ബാസ് ആണ് അതുകാരണം ഞാൻ ഇനി ബാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഞാനൊരു ത്രീ ഡി ബി ഒക്കെ ചെയ്യാനുള്ളൂ എന്നാലും ഭയങ്കര ഓവറായിരിക്കും കണ്ടോ ത്രീ ഡി ബിയിൽ ബാസ് ബൂസ്റ്റ് ചെയ്തു ഓക്കെ എൻ്റെ കണ്ണിൽ നിനക്കായ ഒരു സ്വപ്നങ്ങൾ കേട്ടാ ഇനി നോക്കി കേട്ടോ ബാസ് ബൂസ്റ്റ് ഇല്ലാന്ന് എൻ്റെ കണ്ണിൽ നീ ബാസ് ബൂസ്റ്റ് ഇല്ലാത്തത് എൻ്റെ കണ്ണിൽ നിനക്കാ ബാസ് ബൂസ്റ്റ് ഉള്ളത് എൻ്റെ കണ്ണിൽ നിനക്കാ ഇതിൽ കുറേ ഒന്നും ഞാൻ കൂട്ടിയില്ലോ കുറെ കൂട്ടി കഴിഞ്ഞാൽ ഭയങ്കര മോശമായിരിക്കും കേൾക്കാൻ ഓൾറെഡി എൻ്റെ ശബ്ദത്തിന് ഭയങ്കര ബാസ്സാണ് തിരിച്ചപ്പം നിങ്ങളുടെ സൗണ്ടിനനുസരിച്ച് നിങ്ങൾ ബാസ് ബൂസ്റ്റ് ചെയ്യുക ട്രിപ്പിൾ ബൂസ്റ്റ് ചെയ്യുക അതാണ് മെയിനായിട്ട് ഇക്വലൈസേഷനിലുള്ളത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഓഡാസിറ്റിയൊക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കണ ആൾക്കാർ ഈ ഗ്രാഫ് എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ അപ്പോൾ എന്തുട്ടാണ് ഈ ഹേർട്സ് സിക്സ് ഡി ബി ഡെസിബല് എനിക്കൊന്നും മനസ്സിലാവണില്ല അപ്പോൾ അത് തുടണ്ട ഡിഫോൾട്ടിൽ തന്നെ വെക്കാമെന്നായിരിക്കും എല്ലാവരും വിചാരിക്കുക ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് പിന്നെ നമ്മൾ കുറേ സോങ്സൊക്കെ ഇങ്ങനെ പാടി എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് തന്നെ അത് മനസ്സിലാവും എന്ത് എന്താണ് ഈ ഡിസിബ്ലിൻ എന്താണ് ഈ ഹേർട്സ് അപ്പോൾ നമ്മൾ തന്നെ ട്രൈ ചെയ്ത് നോക്കും ഈ ഗ്രാഫുകളൊന്നും മാറ്റി നോക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും വ്യത്യാസം അതൊക്കെ നമ്മൾ ചെയ്ത് 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 നമ്മൾ തന്നെ പഠിക്കും ശരിക്കും പറഞ്ഞാൽ ആരുടെയും ഹെൽപ്പ് വേണ്ട നമുക്കതിൽ പഠിക്കാൻ അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു തരുന്നു അപ്പോൾ നിങ്ങൾക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങളുടെ ശബ്ദത്തിനനുസരിച്ച് ഏറ്റവും കൂട്ടുകയും ചെയ്യാം ഏറ്റവും കുറവും ചെയ്യാം കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ശബ്ദം ബോറായിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളുടെ വോയിസിനനുസരിച്ച് നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുക അതുള്ളൂ പിന്നെ കുറേ ഇതുകൾ വോക്കി ടോക്കി ട്രിബിൾ കട്ട് ട്രിബിൾ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശബ്ദത്തിൽ എന്തൊക്കെ ട്രിബിൾ അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ശബ്ദത്തിലെ വോയിസ് മൊത്തത്തിലത് കട്ട് ചെയ്യും നിങ്ങൾ പാടിയേക്കണതൊക്കെ കട്ട് ചെയ്യും നോക്കി കേട്ടോ 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 എൻ്റെ കണ്ണിൽ നിനക്കായ ഒരു സ്വപ്നം കേട്ടോ നമ്മളിതൊന്നും യൂസ് ചെയ്യാറില്ല ഈ ട്രിബിൾ കട്ട് ബാസ് കട്ട് അതൊന്നും യൂസ് ചെയ്യാറില്ല മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണ രണ്ട് ഓപ്ഷൻസ് ട്രിബിൾ ബൂസ്റ്റും ബാസ് ബൂസ്റ്റാണ് സോ ഇറ്റ്സ് മീ ഷോൺസണി ആൻഡ് സി ഓൺ ദ നെക്സ്റ്റ് വൺ ബൈ